ആനയുടെ കൊമ്പിനടിയേറ്റ് പാപ്പാൻ കൊല്ലപ്പെട്ടു കരമന സ്വദേശിയായ ചാടി പ്രദീപാണ് ഉള്ളൂർ സ്വാമി ക്ഷേത്രത്തിലെ കൊമ്പൻ കാർത്തികേയന്റെ കൊമ്പിനടിയേറ്റ് ഇന്ന് മരണപ്പെട്ടത് ആനയെ അഴിക്കുന്നതിനായി സമീപത്തേക്ക് പോയ പ്രദീപിനെ കാർത്തികേയൻ മൂന്നു നാല് ദിവസങ്ങൾക്ക് മുൻപാണ് കൊമ്പിനടിച്ചു വീഴ്ത്തിയത് കൊമ്പിന് തട്ടുകിട്ടിയ പ്രദീപിന്റെ തല മതിലിൽ ചെന്ന് ഇടിക്കുകയായിരുന്നു രണ്ട് ദിവസത്തേക്ക് കുഴപ്പങ്ങളൊന്നും ഉണ്ടായില്ലെങ്കിലും ഇന്ന് രാവിലെ സ്ഥിതി വഷളായതിനാൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു തലയിൽ രക്തസ്രാവം ഉണ്ടായതിനെ തുടർന്ന് ഉച്ചയോടെ പ്രദീപിന്റെ മരണം സംഭവിക്കുകയായിരുന്നു അമ്പലപ്പുഴ വിജയകൃഷ്ണനെ ക്രൂരമായി തല്ലിച്ചതച്ച് പീഡിപ്പിച്ചു കൊന്ന പാപ്പാനാണ് പ്രദീപ് വിജയകൃഷ്ണന്റെ മരണശേഷം ദേവസ്വം ബോർഡ് പ്രദീപിനെ സസ്പെൻഡ് ചെയ്തിരുന്നെങ്കിലും ഏതാനും കുറച്ചു മാസങ്ങൾക്ക് മുൻപ് പ്രദീപ് തിരികെ കയറിയിരുന്നു വിജയകൃഷ്ണൻ നമ്മെ പോയിട്ട് മൂന്ന് വർഷവും ഒൻപത് ദിവസവും തികയുന്ന ഈ വേളയിൽ കാലം തന്നെ അവന് എഴുതി അവന്റെ മരണത്തിന് ഉത്തരവാദികളായവരെ കാലം തന്നെ ശിക്ഷിച്ചു മറ്റൊരു സഹ്യപുത്രനാൽ തന്നെ വിജയകൃഷ്ണന്റെ ഗാതകൻ കൊല്ലപ്പെട്ടു നിയമവും കോടതിയും മടിച്ചുനിന്നെടുത്ത് വിജയകൃഷ്ണനെ കൊന്നവൻ ഉള്ളൂർ ആനയുടെ കൈകൊണ്ട് തീർന്നു ഉള്ളൂർ കാർത്തികേയ നിന്റെ ആയുരാരോഗ്യ സൗഖ്യത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു